हेलो फ्रेंड्स वेलकम टू बीगम्स कुक बुक हेलो डियर्स नम्मलें दे चेयां पोवुन्नत ओरु कॉफी कस्टर्ड पुडिंग आण नम्मुडे वीट्टिलोक्के एप्पोळुम अवेलेबल आयिट्टुळ्ळ कुरच्च इंग्रेडियंट्स मात्रम मति इतुंडाक्कानायिट्ट पिन्ने उंडाक्कि एडुक्कानाणेंकिलुम अंगेयट्टे ओरु 5 मिनिट्टत्ते परिपाडिये उळ्ळू एन्नाल नल्ल टेस्टी आण ई कस्टर्ड कॉफी पुडिंग अप्पोळ नमुक्क इत एंगने चेय्युन्नेन्न नोक्काम ആദ്യം തന്നെ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കണം നമുക്ക് ചൂടൊക്കെ എടുക്കാൻ പറ്റുന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം സ്റ്റീലോ അലുമിനിയമോ ഗ്ലാസിൻ്റെ ഒക്കെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പുഡിംഗ് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു ഭംഗിക്കിരിക്കും പിന്നെ കഴിക്കാനും ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡറും കോഫി പൗഡറും എടുക്കാം നമ്മൾ ഇപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് 1/2 ലിറ്റർ പാലിനാണ് അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് മെഷറിംഗ് സ്പൂൺ ഇല്ലെങ്കിലും വലിയൊരു സ്പൂണിനെ നിറച്ച് 3 സ്പൂൺ എടുത്താൽ മതി ഇനി 2 ടേബിൾ സ്പൂൺ ഫുൾ ആയിട്ട് കോഫി പൗഡർ അടുത്ത ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം കസ്റ്റർഡ് പൗഡർ എടുത്ത അതേ സ്പൂൺ തന്നെ എടുത്താൽ മതി മെഷറിംഗ് സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കസ്റ്റർഡ് പൗഡർ എടുത്ത അതേ സ്പൂണിൽ തന്നെ കോഫി പൗഡർ എടുക്കുക ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് എടുക്കേണ്ടത് ബ്രൂവോ നെസ്കഫേയോ വെള്ളം ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്നത് ബ്രൂ ആണ് ഇനി നമ്മൾ എടുത്ത അതേ സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഉള്ള വെള്ളമാണ് ഇനി കസ്റ്റർഡ് പൗഡർ നമ്മൾ 3 ടേബിൾ സ്പൂൺ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക ഇത് രണ്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കണം പിന്നെ കസ്റ്റർഡ് പൗഡറിനകത്താണെങ്കിൽ കട്ടയായിട്ട് കിടക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ആ കട്ടയൊക്കെ ഉടച്ച് എടുത്തു വെക്കണം അതിനുശേഷം നമ്മൾ പാൽ കാച്ചി എടുക്കണം അപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത് അതായത് 500 ml ഒരു ഫുൾ പാക്കറ്റ് പാൽ ഇനി നമ്മൾ ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ഇട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കോഫി പൗഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കയ്പ് ഉണ്ടായിരിക്കും നമ്മൾ സാധാരണ കാപ്പി വെക്കുമ്പോഴും പഞ്ചസാര കൂടുതൽ ഇടേണ്ടി വരും ചായയെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ ഇടുന്നത് പിന്നെ ഇത്രയും മധുരം വേണ്ടാന്ന് തോന്നുന്നവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലും മധുരം വേണമെങ്കിൽ 6 7 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഇത് തിളക്കുമ്പോൾ പഞ്ചസാര അങ്ങ് അലിഞ്ഞു പോകോളും എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോ ദേ പാൽ നന്നായിട്ട് തിളച്ചു വന്നു തിളച്ചു കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഫ്ലെയിം കുറച്ചു വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള ആ കോഫി മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതും കൂടെ ഒഴിക്കുമ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് പുഡിംഗിന് കിട്ടുന്നത് ഏത് പുഡിംഗ് ആയാലും ഇത് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും പുഡിംഗ് നമുക്ക് സെറ്റ് ആയി കിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത് അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കുറയുന്നുള്ളതേ ഉള്ളൂ നമ്മൾ തീ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അടിയിൽ പോയി കിടന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് അടിവശം ചേർത്ത് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ആദ്യമേ കലക്കി വെച്ചിരിക്കുന്ന ആ കസ്റ്റേർഡിൻ്റെ പൗഡർ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട് കാരണം വീണ്ടും അത് അടിഞ്ഞിട്ട് കട്ട പോലെയാവും നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ കസ്റ്റേർഡ് പൗഡർ എന്ന് പറയുന്നത് അതിനകത്ത് കോൺഫ്ലോറും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പുഡിംഗ് സെറ്റായി കിട്ടുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അളവിൽ കുറവ് വന്നു കഴിഞ്ഞാൽ പുഡിംഗ് സെറ്റായി കിട്ടാതെ വരും പക്ഷേ കോഫി പൗഡർ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കുറച്ചിട്ടാലും കുഴപ്പമില്ല കസ്റ്റർഡ് പൗഡറും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ട് വരുന്നതായിട്ട് അടിവശം ചേർത്ത് തന്നെ ഇളക്കി കൊടുക്കുക അടി പിടിച്ച് കട്ട പിടിക്കാതെ ഇതിങ്ങനെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത്രയും മതി ഇത് ആറുമ്പോൾ ഒന്നും കൂടെ സെറ്റായി കിട്ടും അപ്പോൾ ഇതൊരു മോൾഡിലേക്ക് ഒഴിക്കുവാണ് ഒഴിച്ചു കൊടുക്കാനുള്ള പാത്രം എടുത്ത് വെക്കാമെന്ന കാര്യം മറക്കരുത് കാരണം ഇത് ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റായി പോകും അവിടെ ഇരുന്ന് അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക അടിവശത്ത് ആ ചോക്ലേറ്റ് സ്പ്രിങ്കിൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് അടിയിൽ ഞാൻ സ്പൂണിൻ്റെ അറ്റം മുട്ടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ടാപ്പ് ചെയ്യാത്തത് ടാപ്പ് ചെയ്താൽ ചിലപ്പോൾ ആ ചോക്ലേറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോവും ചോക്ലേറ്റ് ഒന്നും അടിയിൽ ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇനി ഇത് ചൂടോട് കൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ കുറച്ച് നേരം ആറാൻ വെക്കണം
നന്നായിട്ട് ആറി കഴിഞ്ഞിട്ട് അടച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് താഴത്തെ തട്ടി വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ട പിന്നെ ചൂടോട് കൂടി അടച്ചു കൊടുക്കുമ്പോഴത്തേക്കും വാട്ടർ വേപ്പർ ഒക്കെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വീഴും ഇതിപ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കണം അതിന് മുമ്പായിട്ട് നൈഫും കൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് വിട്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ടും സെറ്റ് ചെയ്തെടുക്കാം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേനും നന്നായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് സാധാരണ ഒരു വെള്ളത്തിനകത്തൊന്ന് പാത്രം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം ഫുള്ളായിട്ടല്ല അടിവശം മാത്രം മുട്ടുന്ന പോലെ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ പുഡിംഗ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ലുക്കാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ലാതെ വെറുതെ കഴിക്കാനും ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അറിയാവുന്നവർക്കൊക്കെ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ വീഡിയോയ്ക്ക് താഴെ ലൈക്കും കമൻറ്റും കൂടി ഇടുക താങ്ക് യു